യെസ് പ്രൊഫസർ, അത് സർക്കാരിനെതിരെ ജനവികാരം ഉയർത്തിക്കൊണ്ടുവരികയാണോ നിങ്ങളുടെ അജണ്ട, അതോ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കുക? ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. മന്ത്രിയുടെ പ്രതികരണം അത് കൂടുതൽ വഷളാക്കി. എനിക്ക് താങ്കൾ പറഞ്ഞ ചോദ്യം മുഴുവനും ക്ലിയർ ആയില്ല, ടെക്നിക്കൽ ഇഷ്യൂസ് കൊണ്ടാണ് ഞാൻ കേട്ടതിന്റെ മറുപടി പറയാം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശവും ജീവനോപാധിക്കുള്ള അവകാശവും ഒരു മനുഷ്യനുണ്ട്. അത് നടപ്പിലാക്കി കൊടുക്കുകയാണ് ഭരണകർത്താക്കളുടെ ആത്യന്തികമായ ലക്ഷ്യം. ഇവിടെ ഇത് രണ്ടുമാണ് തടയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കേരളത്തിൽ കാണുന്നത് ഒരുതരം ചാതുർവർണ്ണ്യമാണ്. അത് ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമല്ല, മറിച്ച് അധികാരത്തിന്റെയും അതുപോലെ തന്നെ സമ്പത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഇന്ന് ആ ചാതുർവർണ്ണ്യം നിലനിൽക്കുന്നത്. ഭരണകർത്താക്കൾ വളരെ നിഷ്ക്രിയരായി ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്ന ഭരണകർത്താക്കളും അതുപോലെ തന്നെ ഗവൺമെന്റ് ഓഫീസേഴ്സ് അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ ഒരു പറ്റി രണ്ടാമത്തെ കാറ്റഗറി നീക്കുന്നു. മൂന്നാമത്തെ കാറ്റഗറി നഗരവാസികളും അതുപോലെ എലൈറ്റ് ഗ്രൂപ്പ് എന്ന് അഭിമാനിക്കുന്നവർ. നാലാമത്തെ കാറ്റഗറിയിൽ വരുന്നവരാണ് ഈ പാവപ്പെട്ട കർഷകരും ഈ മലയോര ജനങ്ങളും സാധുക്കളായിട്ടുള്ള സാധാരണക്കാരും. ഈ ചാതുർവർണ്ണ്യം നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. ഡോക്ടർ വന്ദനയുടെ മരണം അങ്ങേയറ്റം അപലപനീയമായ ഒരു കാര്യമാണ്, മനുഷ്യനിലൂടെ സംഭവിച്ചതാണ്. എന്നാൽ പോലും അതിനെ ഏറ്റെടുക്കാൻ ഒരുപാട് ആളുകളുണ്ടായപ്പോ ഈ രണ്ടോ മൂന്നോ പേരെ കാട്ടുപോത്ത് മൃഗീയമായി കൊന്നു കളഞ്ഞപ്പോ, അത് മനുഷ്യനാണ് കൊന്നത്, മൃഗങ്ങൾ കൊന്നപ്പോ അതിനെ ഏറ്റെടുക്കാൻ ഇവിടെ ആളെ കണ്ടില്ല. കരിപ്പൂരി വിമാനത്താവളത്തിൽ അപകടം ഉണ്ടായപ്പോ അതിന്റെ അപകടമൃത്യു ഉണ്ടായ ആളുകൾക്ക് 1.5 കോടി രൂപ കോമ്പൻസേഷൻ കൊടുത്തു. നല്ല കാര്യമാണ്, കൊടുക്കപ്പെടേണ്ടതുമാണ്. പക്ഷേ ഇവിടെ ഉണ്ടായപ്പോ എത്ര പേര് എന്താണ് കൊടുക്കുക? 5 ലക്ഷം രൂപ അല്ലെങ്കിൽ തുച്ഛമായ ദക്ഷിണ കൊടുത്തുകൊണ്ട്. അതുകൊണ്ടാണ് ഈ രണ്ട് ജീവനുകളെ ഈ തരത്തിൽ രണ്ട് തട്ടിലായി കാണുന്നതെന്ന് പലപ്പോഴും നമുക്ക് സംശയം തോന്നും. കേരളത്തിലെ വന്യജീവി ദിനങ്ങളുടെ പ്രശ്നം മനസ്സിലാക്കുമ്പോൾ അടിസ്ഥാനപരമായി ചിന്തിക്കേണ്ട ഒരു കാര്യം, വയനാട്ടിൽ ഇത് ആവർത്തിക്കാൻ പോവുകയാണ് അധികം താമസിക്കാതെ. കേരളത്തിലുള്ള 195 കടുവകളും 145 കടുവകളും വയനാട്ടിലാണ്. 350 ചതുരശ്ര കിലോമീറ്റർ മാത്രം ഫോറസ്റ്റ് ഉള്ള വയനാട്ടിൽ പരമാവധി ഉൾക്കൊള്ളാവുന്ന കടുവകളുടെ എണ്ണം 20 ആണ്. അവിടെ 145 കടുവകൾ ഉണ്ടെങ്കിലോ, അത് കടുവ സങ്കേതം പോലും ആയില്ല, തൊട്ടടുത്ത് കിടക്കുന്നതാണ് കടുവ സങ്കേതം. അപ്പൊ അവിടെ ആവർത്തിക്കപ്പെടാൻ പോവുകയാണ് ഈ പ്രശ്നം. കേരളത്തിലെ ആനകളുടെ എണ്ണം എടുത്താൽ ഇന്ത്യയിലെ മൊത്തം ആനകളുടെ 70 കേരളത്തിന്റെ മൊത്തം ഭൂവിസ്തൃതിയോ ഇന്ത്യയുടെ മൊത്തം ഭൂവിസ്തൃതി 1% അപ്പൊ ഇതുപോലുള്ള പല അപകടകരമായ സ്ഥിതിശേഷം നിൽക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് മറ്റ് രാജ്യങ്ങളിൽ ചെയ്യുന്നത് പോലെ വന വന്യജീവി അനുശാസിക്കുന്നത് പോലെ ഈ മൃഗങ്ങളെ അവരുടെ കാരിയിങ് കപ്പാസിറ്റി അനുസരിച്ച്, ഫോറസ്റ്റിന്റെ കാരിയിങ് കപ്പാസിറ്റി അനുസരിച്ച് സെലക്റ്റീവ് ഹണ്ടിങ് നടത്തി കള്ളിങ് നടത്തുകയോ അല്ലെങ്കിൽ അവിടെ ഇവിടുന്ന് ട്രാൻസ്ലോക്കേറ്റ് ചെയ്യുകയോ ചെയ്യേണ്ടതിന് പകരം കുറെ പ്രസ്താവനകൾ ഇറങ്ങിക്കൊണ്ട് നടന്നാൽ മതിയോ? ആ ഇതുപോലുള്ള മരണങ്ങൾ ഉണ്ടാകുമ്പോൾ ജനങ്ങൾ വൈകാരികമായി പ്രതികരിക്കുന്നതിനെ അതിലേക്ക് ശ്രദ്ധ തിരിച്ചുകൊണ്ട് ഈ അടിസ്ഥാന വിഷയത്തിന് ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുന്നത് ഭരണാധികാരികളുടെ പോഷണമാണോ? ഒരു വനംവകുപ്പ് മന്ത്രി അല്ലെങ്കിൽ ഭരണ ഉദ്യോഗസ്ഥ വൃന്ദം ആ ഉദ്യോഗസ്ഥ വൃന്ദത്തെ മാത്രം കേൾക്കുന്ന മന്ത്രിയാകാതെ ഈ അടിസ്ഥാനപരമായ 1972 വൈൽഡ്ലൈഫ് ആക്ട് തന്നെ പറയുന്ന ഇവിടെ ചൂണ്ടിക്കാണിച്ചു, പ്രധാനപ്പെട്ട അഡ്വക്കേറ്റ് സേനാപതി ചൂണ്ടിക്കാണിച്ചല്ലോ, 11A, 11B ഈ ഷെഡ്യൂളിൽപ്പെട്ട മൃഗങ്ങളെ അവ ഹാനികരമാകത്തെങ്കിലും മനുഷ്യജീവൻ അപകടകരമാകുമ്പോൾ അവയെ നശിപ്പിക്കാനോ ഇല്ലായ്മ ചെയ്യാനോ അല്ലെങ്കിൽ മയക്കത്തിൽ വെക്കാനുള്ള സംവിധാനം ഉള്ളപ്പോ 12 പേരെ കൊല്ലേണ്ടി വന്നു ഒരു ആനയെ ഇവിടെ നിന്ന് മയക്കുപിടി വെച്ച് മാറ്റാൻ, 12 മനുഷ്യജീവന്റെ വില വേണ്ടി വന്നു ആനയെ മാറ്റാൻ, എന്നിട്ട് ആനയെ ഇവിടെ വാഴ്ത്തുകയാണ്, ആനയെ ഇവിടെ കൊണ്ടാടുകയാണ്, മരിച്ച മനുഷ്യനെ കുറിച്ച് ആരും ഇണ്ടുന്നില്ല. ഈ ഒരു ജാതി വ്യവസ്ഥയുണ്ടല്ലോ, ഈ അധികാരത്തിന്റെയും ഈ പറയുന്ന ഈ സമ്പത്തിന്റെയും ജാതി വ്യവസ്ഥ, അത് കേരളത്തിൽ ഉന്മൂലനം ചെയ്യപ്പെട്ടാൽ മാത്രമേ ഇവിടുത്തെ സാധാരണക്കാർ ജീവിക്കാൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ട് ഭരണാധികാരികൾ ഇച്ഛാശക്തി കാണിക്കണം. നമ്മൾ കേവലം കുറെ പ്രത്യയശാസ്ത്രങ്ങൾ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. സാധാരണക്കാരായ മനുഷ്യൻ ഇവിടെ നൊമ്പരപ്പെടുമ്പോ അവന്റെ കണ്ണീര് കാണാതെ അവന് വേണ്ടി കരയുന്നവനെ കുറ്റപ്പെടുത്തുന്ന ഭരണാധികാരികൾ ഈ നാടിന് പോഷണമാണോ? കേന്ദ്രത്തിലേക്ക് ഇപ്പോ വളരെ വളരെ പ്രത്യേകമായ സമയമാണ്. ഇപ്പൊ കേന്ദ്രമന്ത്രിയുടെ വൈൽഡ്ലൈഫ് ആക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ശ്രദ്ധ ക്ഷണിച്ചിരിക്കുകയാണ്. അത് കൊടുക്കേണ്ട സമയത്ത് ഭരണാധികാരികൾ, സാധാരണക്കാർ, ജനങ്ങള് ഈ തിക്തവരെ അനുഭവിച്ച് ഇവരെ കൊണ്ടെല്ലാം അയപ്പിക്കേണ്ടത് സർക്കാർ എന്താണ് ചെയ്യുന്നത്? എന്തെങ്കിലും സർക്കാർ ചെയ്തിട്ടുണ്ടോ? കേന്ദ്രം വളരെ ഇച്ഛാശക്തിയോടുകൂടി ഒരു നിയമം പരിഷ്കരിക്കാൻ സന്നദ്ധമായില്ല വൈൽഡ്ലൈഫ് ആക്ട്. അപ്പൊ അതിനോട് സഹകരിക്കുന്നതിന് പകരം ആ പക്ഷി ഇവിടെ ഫോർഗോ ചെയ്ത് വെച്ചിരിക്കണം, മറച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുന്ന ഉദ്യോഗസ്ഥ മേലാളന്മാരുടെ അടിയാളന്മാരായി നിൽക്കുന്ന ഭരണ സംവിധാനങ്ങൾ ഉണ്ടാകുന്ന ഒരു നാട് എങ്ങനെയാണ് സാധാരണക്കാരൻ നീതി ലഭിക്കുക? നീതി ലഭിക്കാൻ കഴിയത്തക്ക വിധത്തിൽ ഭരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഭരണാധികാരികളെ പിന്നെ സ്ഥാനത്തിരിക്കുന്നതാണ് എന്റെ അഭിപ്രായം. അപ്പൊ ഈ ധാർമ്മിക ഉത്തരവാദിത്തം എത്തിക്കൊണ്ട് ഈ വനമന്ത്രി തന്നെ ഇപ്പോൾ രാജിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു.
ഈ കാട്ടുപോത്ത് കൊണ്ടു കഴിഞ്ഞപ്പോ അതിന് വനമന്ത്രി എന്താ ചെയ്യുന്നത്? കരയുന്ന ജനങ്ങളുടെ മേൽ ഈ മുറിവിലേക്ക് മുളക് വരട്ടുക എന്ന് പറയുന്നത് മുളക് വരട്ടുള്ള പ്രസ്താവനകൾ ഇറക്കിയാണ്. അതാണ് ഒരു വനമന്ത്രിക്ക് പ്രശ്നമായിട്ടുള്ള കാര്യം. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളിൽ സർക്കാർ ഇച്ഛാശക്തിയോടെ പ്രവർത്തിക്കാൻ തയ്യാറാകണം. പിന്നെ IFS ഉദ്യോഗസ്ഥരുടെ കാര്യമാണ് പറഞ്ഞത്. ഞാനൊരു കാര്യം പറയുകയാണ്, IFS ഉദ്യോഗസ്ഥരെ ഈ കാര്യങ്ങളൊക്കെ പഠിക്കാൻ ഏൽപ്പിക്കുന്നത്, ഇപ്പൊ അത് ശരിക്കും പറഞ്ഞു ഇവിടെ ഒരു സമിതി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സമിതിയിൽ ഈ IFS ഉദ്യോഗസ്ഥരെ പഠിക്കാൻ ഏൽപ്പിക്കുന്നത് കള്ളനെ താക്കോൽ ഏൽപ്പിക്കുന്ന പോലെയാണ്. ഇവിടെ 223 പഞ്ചായത്തുകൾ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതിർത്തി പങ്കിടുന്നുണ്ടല്ലോ, അവിടുത്തെ ഭരണ സംവിധാനങ്ങളെ ഇതേൽപ്പിക്കുക. എന്നിട്ട് ഈ 223 തദ്ദേശ സ്ഥാപനങ്ങളും അല്ലെങ്കിൽ അതുപോലുള്ള സാമാജികന്മാരും ഇതിനകത്ത് മുന്നിട്ടിറങ്ങുക, ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇതുപോലുള്ള RRT പോലുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ട് വന്യജീവി സംരക്ഷണത്തിനായുള്ള നടപടി സ്വീകരിക്കുക. അധികം വരുന്ന മൃഗങ്ങളെ ഒന്നുകിലെ ട്രാൻസ്ലോക്കേറ്റ് ചെയ്യുക, കള്ളിംഗ് നടത്തുകയോ ചെയ്യുക. കാട്ടാനയെ സ്വാഭാവികമായിട്ടും നിയന്ത്രിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. അത് ഒന്നുകിൽ വലിയ മതില് കൊച്ചിയുടെ നടപ്പാക്കിയിട്ടുണ്ട്, വലിയ മതില് കൊച്ചിയുടെ നമുക്ക് കാണുന്നുണ്ട്. അതുപോലെയുള്ള മതിലുകൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ 16,000 km ജനവാസ കേന്ദ്രങ്ങളും അതുപോലെ തന്നെ ഫോറസ്റ്റ് തമ്മിൽ അതിർത്തി പങ്കിടുന്നത്. ഈ 16,000 km കേരളത്തിൽ എന്തെങ്കിലും നാമമാത്രമായിട്ടുള്ള ഫെൻസിംഗ് എങ്കിലും ഉള്ളത് കേവലം 3,000 km, ബാക്കി 13,000 km ഒന്നുമില്ല. അപ്പൊ ഈ വലിയ ആക്രമണം ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയാൽ അവസാനിക്കുന്നതാണോ? അതിനു വേണ്ടുന്ന പണം പകയിരുത്തുക, ആ തരത്തിൽ അഴിമതി ഇല്ലാതെ നടപ്പിലാക്കുക, സാധാരണ പഞ്ചായത്തിന്റെ ആത്മവിശ്വാസത്തിൽ എടുത്തുകൊണ്ട് അവരെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് അവിടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ ജീവന സ്വത്തിന് സംരക്ഷണം ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള തോക്കുകൾ വിതരണം ചെയ്യുക, അവരുടെ പറമ്പിലേക്ക് ഇറങ്ങിയ വന്യജീവികൾക്ക് വനത്തിൽ ലഭിക്കുന്ന പരിസ്ഥിതിയെങ്കിലും മനുഷ്യന് അവന്റെ കൃഷിയിടത്തിൽ ലഭിക്കണം എന്നുള്ളത് ഉറപ്പാക്കുക. അല്ലാണ്ട് നമ്മൾ വെറുതെ മനുഷ്യനായിട്ട് കുരങ്ങ് കളിപ്പിക്കുന്ന പോലെ ഭരണാധികാരികളും ഉദ്യോഗസ്ഥർക്കും കളിക്കാൻ, ഈ മൃഗങ്ങളെല്ലാം നികുതി കൊടുക്കുന്നത് ഈ സാധാരണക്കാരൻ മനുഷ്യനാണ് ജനിക്കുമ്പോൾ മുതൽ നികുതി കൊടുത്തു പോകുന്നത്, ആ നികുതിയിൽ നിന്നാണ് ഇവർ ശമ്പളം പറ്റുന്ന വിഷയം. കാരണം ഉള്ള പെരുമാറ്റങ്ങളൊക്കെ ജനാധിപത്യത്തിന്റെ ഭൂഷണമല്ല, ഉദ്യോഗസ്ഥ ബന്ധത്തിന്റെ ഭൂഷണമല്ല. നല്ലൊരു 10% ഉദ്യോഗസ്ഥരെ നീക്കി നിർത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞ ഇത്തരത്തിലുള്ള വൃന്ദങ്ങളാണ് ഈ നാടിന്റെ ഏറ്റവും വലിയ ആപത്ത് എന്ന് പറയേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഭരണ സംവിധാനങ്ങൾ പുറത്തൂടെ ഇച്ഛാശക്തി കാണിച്ചുകൊണ്ട് ഒരു ജനകീയ മുന്നേറ്റത്തിലൂടെ ഈ പ്രശ്നം ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ നാട് വലിയ ദുരന്തത്തിലേക്ക് പോകും. ഇന്ന് ഒരു 2 പേരാണ് കാട്ടുപോത്തിൽ മരിച്ചതെങ്കിൽ നാളെ 20 പേരാവും, മറ്റന്നാൾ കടുവ കൂടെ മരിക്കുന്ന 1,000,000+ ആളുകളാവും. അവിടെയൊക്കെ ഇതുപോലുള്ള സ്റ്റേറ്റ്മെന്റുകൾ നടത്തി അവസാനിപ്പിക്കേണ്ട സാഹചര്യത്തിലേക്ക് ഈ മന്ത്രി നിലനിൽക്കുകയും അതൊക്കെ കേട്ട് ഓശാനിച്ചിരിക്കുന്നവരായി മലയാളികൾ മാറുകയും അങ്ങനെ മലയാളിയുടെ ആ ഒരു എന്താ പറയാ സഹിഷ്ണുതയെ ഇത്തരത്തിൽ മുതലെടുക്കുന്ന സംവിധാനം നാടിനാടത്തായി മാറുകയും ചെയ്യുന്ന ഞാൻ ഓർപ്പിക്കാം. യെസ് പ്രൊഫസർ ചാക്കോ, താങ്കളുടെ വാക്കുകൾ മുഖവിലക്ക് എടുക്കട്ടെ. ഇവിടുത്തെ ഭരണഗുണം പറയേണ്ടത് വളരെ കൃത്യമായി താങ്കൾ പറഞ്ഞിരിക്കുന്നു. വളരെയധികം നന്ദി പ്രൊഫസർ ചാക്കോ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. തിരിച്ചെത്താം മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം. യെസ് അഡ്വക്കേറ്റ് സേനാപതി വേണു, പ്രൊഫസർ ചാക്കോ പറഞ്ഞതുപോലെ പ്രസ്താവന ഇറക്കിയതുകൊണ്ടൊന്നും ഇതിന് പരിഹാരമുണ്ടാവില്ല. ഇന്നത്തെ ഉന്നതതല യോഗത്തിൻ്റെ തീരുമാനങ്ങൾ ഞാൻ ചിലതൊക്കെ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇപ്പോൾ വൈൽഡ് ലൈഫ് വാർഡൻ അതുപോലെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ എന്നിവ ചേർന്ന് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ തയ്യാറാക്കും. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പർ സജ്ജമാക്കും. ഇതൊക്കെ കേട്ടിട്ടുണ്ട്, ഇപ്പോൾ സിനിമയിൽ പറയുന്ന പോലെ ഇന്നസെൻ്റ് പറഞ്ഞ പോലെ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ എല്ലാ ദുരന്തങ്ങൾക്ക് ശേഷം ഇത്തരം യോഗങ്ങൾ ചേരാറുണ്ട്, ഇത്തരം തീരുമാനങ്ങൾ എടുക്കാറുണ്ട്, പക്ഷേ ഈ തീരുമാനങ്ങളൊന്നും ഫലപ്രദമായി നടപ്പാക്കാറില്ല. ഇപ്പോൾ പ്രൊഫസർ ചാക്കോ പറഞ്ഞു ഇവിടെ ഉദ്യോഗസ്ഥ വൃന്ദം അവരാണ് ഈ തെറ്റായ നടപടികളിലേക്കൊക്കെ ഭരണകൂടത്തെ നയിക്കുന്നത്. ഞാൻ ഈ ഇവർക്കൊന്നും ഒരു പണിയില്ല, ഇവരെ ഒന്ന് പണിയെടുപ്പിക്കണമെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാനിപ്പോൾ അത് തിരുത്തുന്നു. മറിച്ച് ഈ പ്രശ്നം അനുഭവിക്കുന്ന മേഖലകളിലുള്ള ജനപ്രതിനിധികൾ അതുപോലെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇവരെയൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് ശക്തമായ ഒരു പ്രതിരോധ സമിതി അത് തീർക്കുന്നതായിരിക്കുമല്ലേ കൂടുതൽ ഉചിതം? താങ്കൾക്ക് വ്യക്തമായിട്ടറിയാം ഇടുക്കിയുടെ എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് ഈ വനപ്രദേശങ്ങളിലൊക്കെ നടക്കുന്ന എന്താണെന്ന് നന്നായി അറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ താങ്കൾക്ക് നേരത്തെ ചില നിർദ്ദേശങ്ങൾ താങ്കളുടെ ഭാഗത്തുനിന്നുണ്ടായി. എങ്ങനെ ഈ പ്രശ്ന പരിഹാരം ഉണ്ടാക്കും? അതാണ് ആത്യന്തികമായി നമ്മൾ അതിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അല്ലേ, അത് ഇതൊരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ പരിഹരിക്കാൻ പറ്റുന്ന വിഷയമല്ല. പക്ഷെ ഇതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള വിദഗ്ധര്, ഇവിടെ ശ്രീ ബൽദേവ് സാറ് ചൂണ്ടിക്കാണിച്ചത് ശ്രീ മാധവ ഗാഡ്ഗിൽ. മാധവ ഗാഡ്ഗിൽ പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണത്തിന് മാത്രമല്ല, മാധവ ഗാഡ്ഗിലിന്റെ ഏറ്റവും അടുത്ത കാലത്ത് വന്ന ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം പൂനെയിലെ ഒരു ഡിഫൻസ് കോളനിക്ക് അടുത്താണ് താമസിക്കുന്നത്. ആ പ്രദേശം വേക്കന്റ് ആയിട്ട് കിടക്കുന്ന സ്ഥലമാണ്, വനപ്രദേശമാണ്. അവിടെ ധാരാളം കാട്ടുപന്നിയും മ്ലാവ് കേഴ തുടങ്ങിയ കാട്ടുമൃഗങ്ങൾ,
ഇതിനെ വേട്ടയാടി കൊണ്ടുവരുന്ന ഇറച്ചി താൻ കൂടി കഴിക്കാറുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് അദ്ദേഹം ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിച്ചത് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളാണ്. അവിടെ ഭൂവിസ്തൃതി കുറവ്, രാജ്യത്തെ ജനസംഖ്യ പലപ്പോഴും കൂടുതലായിട്ട് വരുന്നു. ആ പ്രദേശങ്ങളിലൊക്കെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിയന്ത്രിത രൂപത്തിൽ കള്ളിംഗ് നടത്തി ഈ മൃഗങ്ങളെ കൊന്ന്, അത് വന്യജീവി എന്നുള്ള അർത്ഥത്തിലല്ല, എണ്ണം വർദ്ധിക്കുന്ന മൃഗങ്ങളെ കൊന്ന് മനുഷ്യന് ഭക്ഷണമായിട്ട് കൊടുക്കുന്ന സ്ഥിതിവിശേഷം അവിടെയുണ്ട് എന്ന് ശ്രീ മാധവ് ഗാഡ്ഗിൽ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. കേരളത്തിലെ ഒരു യുവജന സംഘടനയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വന്നപ്പോഴും ആളുകൾ ചോദിച്ചു വന്യജീവി ആക്രമണത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് തന്നെയാണ്, ഇത് ഇതിന്റെ എണ്ണം ഇത് കാടുകൾക്ക് താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനെ നശിപ്പിക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്ന് അദ്ദേഹത്തെ പോലെ ഈ രംഗത്ത് വളരെ വൈദഗ്ധ്യം ലഭിച്ച ആളുകൾ സൂചിപ്പിക്കും. ഇവിടെ അങ്ങ് പറഞ്ഞ ഒരു കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കുക, ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാര്, എല്ലാ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും കള്ളന്മാരാണെന്നുള്ള അർത്ഥത്തിൽ ഞാൻ പറയും. എനിക്ക് തോന്നുന്നത് കോടനാട് അവിടെ ഈ കേഴകളെ, മാന കേഴ നടത്തുന്ന ഒരു സ്ഥലമുണ്ട്, ഇതിന് തീറ്റ കൊടുത്തു എന്നതിന്റെ പേരില് അതെയോ അപ്പുറത്ത് എന്താ പറഞ്ഞ പത്തനംതിട്ട സൈഡിലാണോ റാന്നി ഭാഗത്താണോ ഫോറസ്റ്റ് ഡിവിഷൻ സംഭവിച്ചത്, സ്ഥലം ഞാൻ ഓർക്കുന്നില്ല. ഈ കേഴകൾക്കും മാനിനും തീറ്റ കൊടുത്തു എന്ന കാരണത്താൽ വ്യാജ വൗച്ചർ എഴുതി ഏതാണ്ട് 30 കോടിയോ 40 ലക്ഷമോ തട്ടിയെടുത്ത കുറെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ, റേഞ്ചറ്, ഡെപ്യൂട്ടി റേഞ്ചർ, ഫോറസ്റ്റ് ഉൾപ്പെടെ കുറെ ആളുകളെ സസ്പെൻഡ് ചെയ്ത ഒരു സംഭവം ഈ അടുത്ത കാലത്തുണ്ടായത്. ഒരുപക്ഷെ അനിൽ നമ്പ്യാറുമായി ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകളുടെ സ്ഥലം ഏതാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. സംഭവം ഇതാണ്, ഈ വളർത്തുന്ന കൂട്ടിൽ വളർത്തുന്ന കേഴകൾക്ക് തീറ്റ കൊടുത്തു, അതിന്റെ എണ്ണം പെരുപ്പിച്ച് കാണിച്ച് അതിന് തീറ്റ കൊടുത്തു എന്ന പേരിൽ കള്ള വൗച്ചർ ഉണ്ടാക്കി ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്ത 7-8 ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തൊരു വാർത്ത വളരെ അടുത്ത കാലത്ത് പത്രങ്ങളിലും മാധ്യമങ്ങളിലും വന്ന. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങൾ, കാരണം നമുക്കാർക്കും വനത്തിൽ പോയൊരു കാര്യം അന്വേഷിക്കാൻ പറ്റത്തില്ല, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾക്ക് പോലും പറ്റത്തില്ല. ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞ ഒരു കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുക, ഈ വന്യജീവികളിൽ ബഹുഭൂരിപക്ഷവും കാടിറങ്ങാൻ കാരണം ഏത് ജീവിയുടെയും അടിസ്ഥാന ആവശ്യം എന്ന് പറയുന്നത് അതിന് ഭക്ഷണം, വെള്ളം ലഭിക്കുക എന്നുള്ളതാണ്. ഇത് ലഭിക്കാതെ വരുന്നത്, ഇതിപ്പോ നമ്മൾ ഈ മീനമാസത്തിലെ സൂര്യന്റെ സമയത്ത് മാത്രം ഇത് അന്വേഷിച്ചിട്ട് കാര്യമില്ല, ഇത് മൺസൂൺ സീസണുകളിലൊക്കെ വെള്ളം സുലഭമായിട്ടുള്ള. അല്ല, സേനാപതി വേണു, മൃഗസ്നേഹികൾ പറയുന്നത് നമ്മുടെ മനുഷ്യർ കാട് കയറുന്നു, അവരുടെ സൂര്യവിഹാരത്തിന് തടസ്സം സൃഷ്ടിക്കുന്നു, അതുകൊണ്ടാണ് അവർ ഇങ്ങോട്ടേക്ക് വരുന്നതെന്നൊക്കെയാണല്ലോ. അതിലെ ഒരു കാര്യം എന്റെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഫോറസ്റ്റ് നിയമം, ആ നിയമത്തിലെ 27(1)(e)യിൽ പറയുന്നത് ഒരു വനത്തിന്റെ അകത്തെ എൻട്രി പോലും, അത് 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യം, ഒരാളും ഇപ്പോൾ വനത്തിൽ കയറുന്നില്ല. ഇനി ആരെങ്കിലും അറിയാതെ വല്ലോ നായാട്ടിന്, പക്ഷെ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഈ കാലഘട്ടത്തിൽ ഇതുപോലെ മൊബൈൽ ഫോണും ഈ ആധുനിക കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും ക്യാമറ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുള്ള ഈ കാലഘട്ടത്തിൽ വനത്തിൽ പ്രവേശിക്കുക അല്ലെങ്കിൽ വനത്തിൽ വന്യജീവികൾക്ക് ശല്യമുണ്ടാക്കുക എന്നുള്ളത് സാധ്യമായ ഒരു കാര്യമല്ല. അതുകൊണ്ട് ആളുകൾ വനഭൂമിയിൽ കയറുന്നു എന്ന് പറയുന്നത് അത് തികച്ചും എന്താ പറഞ്ഞ അടിസ്ഥാനരഹിതമായ ഒരു കാര്യമാണ്. നമ്മുടെ വനവിസ്തൃതി കുറഞ്ഞിട്ടില്ല, ദേശീയ ശരാശരി 18-20% ഇവിടെ 29% മുതൽ 31% വരെ വനഭൂമി ഉണ്ട് എന്നുള്ളതാണ് ഏകദേശം ഒരു കണക്ക്. അപ്പോൾ വനത്തിന്റെ വിസ്തൃതി കുറയുകയോ വനത്തിലേക്ക് ആളുകൾ കയറുകയോ ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാകുന്നില്ല. ഇപ്പൊ നമുക്കറിയാം ശബരിമല വനത്തിൽ ഏറ്റവും അടുത്ത ദിവസം ഏതോ 200-300 സ്വാമികൾ പൊന്നമ്പലമേട്ടിൽ പൂജയ്ക്ക് പോയി, 5 ആളുകളെ പിടിച്ചിപ്പോ ജാമ്യമില്ല, 2-3 എണ്ണം അറസ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞത് വനത്തിന്റെ അകത്ത് നമ്മുടെ നാട്ടിൽ ഇപ്പം പ്രവേശനം സാധ്യമല്ല, ഒരാൾക്കും ഇതിനകത്ത് കയറാൻ പറ്റത്തില്ല. ഒരു ബ്ലോഗർ റാന്നിയില് ആനയെ നിരീക്ഷിക്കാൻ പോയ ഒരു ബ്ലോഗറെ അവരെ മദ്രാസിൽ പോയി അറസ്റ്റ് ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. അപ്പോ ഇത് നമ്മുടെ വർത്തമാന കാലത്തെ നമ്മൾ കാണുന്ന ഒരാൾക്കും ഇപ്പോൾ കാട്ടിൽ കയറുകയോ റിസർവ് ഫോറസ്റ്റിൽ കയറുകയോ അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും രീതിയിലുള്ള നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല നമ്മുടെ നാട്ടിലുള്ളത്. അങ്ങനെ ആരെങ്കിലും ഒരു പ്രചരണം കൊടുക്കുന്നുവെങ്കിൽ അത് തെറ്റായ പ്രചരണമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞു വന്നതും നമുക്ക് അങ്ങ് പറഞ്ഞതുപോലെ ഈ നാട്ടിലെയൊക്കെ ഞങ്ങളുടെ എല്ലാ അനുഭവം കൊണ്ട് ഞങ്ങൾ പറയുന്നു വന്യജീവികളുടെ എണ്ണത്തിൽ വലിയ വർധനം ഉണ്ടായിട്ടുണ്ട്, അത് ശരാശരി ഉണ്ടാകുന്ന വർധനവിനേക്കാൾ വലിയ രീതിയിലുള്ള വർധനം ഉണ്ടായിട്ടുണ്ട്. അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ നാട്ടിൽ ഇപ്പൊ നായാട്ട് അങ്ങനെയുള്ള സംവിധാനങ്ങളില്ല. ഇപ്പോ ഒരു ചർച്ചയിൽ നമ്മൾ പറയുക, ഈ അടുത്ത ദിവസം ഒരു ചർച്ചയിൽ ഒരാൾ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട്, വീരപ്പൻ പോയതാണ് ഈ കാട്ടാനകളുടെ എണ്ണം ഇതുപോലെ വർദ്ധിക്കാൻ, 2000 കാട്ടാനയെ വെടിവെച്ചു വന്നയാളാണ് വീരപ്പൻ.
വീരപ്പൻ പോയതോടു കൂടിയാണ് ഈ പശ്ചിമഘട്ടത്തിലെ കാട്ടാനകളുടെ എണ്ണം ഇതുപോലെ പെരുകിയതെന്ന് ഒരു ചർച്ചയിൽ ഒരാൾ ചൂണ്ടിക്കാണിച്ച് ഞാൻ ഒരു അക്കാദമിക് ഇൻട്രസ്റ്റിൽ പറയാം. അപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഹണ്ടിങ് ഇല്ല, ഹണ്ടിങ് വളരെ അപൂർവമായിട്ട് ഞാൻ നടക്കാവുന്നുള്ളൂ. കാരണം തോക്ക് ഇതൊന്നും എന്താ പറഞ്ഞേ പരസ്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. ഇതുപോലെ ഈ ആളുകളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഇതെല്ലാം ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇതൊന്നും നടക്കുന്ന ഒരു ഒരു കാര്യമല്ല. അപ്പോ ഇവിടെ എന്താ പറഞ്ഞേ ഈ ഉപരിവിപ്ലവമായിട്ട് നമ്മൾ പറയുന്നതല്ലാതെ അങ്ങ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതിനെക്കുറിച്ച് ആഴത്തിൽ ഒരു പഠനം നടത്തി അത് ഒന്നോ രണ്ടോ ദിവസമല്ല, അത് അത് പഠനം നടത്തുന്നതിന് IFS കാർ വന്നുകൊണ്ട് കാര്യമില്ല. ലോക്കലിലെ ആളുകളോട് എന്താണ് ഇതിന്റെ പ്രശ്നം, ഇതെന്താണ് ഇതിന്റെ എണ്ണം വർദ്ധിക്കാൻ കാരണം, ഇത് തീറ്റ കിട്ടാതെ വരാനുള്ള കാരണമെന്ത്, ഇത് പ്രാദേശികമായിട്ട് ഇതിന് പഠനം നടത്തി ഒരു 2-3 കൊല്ലക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പ്രക്രിയയിലൂടെ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് നടപടിയില്ല എങ്കിൽ ഇവിടെ സെബാസ്റ്റ്യൻ സാറും അതുപോലെ തന്നെ ശ്രീ ചാക്കോയും ഒക്കെ സൂചിപ്പിച്ചതുപോലെ ഇതിങ്ങനെ നിരന്തരമായി മൃഗങ്ങൾ വരും, ആളുകളെ കൊല്ലും. ഒരു വിഷയം ഇടുക്കിയിൽ ഉണ്ടായാൽ അടുത്ത ദിവസം പത്തനംതിട്ടയാവും, പിന്നത്തെ ദിവസം പാലക്കാട്. സേനാപതി എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ഇതൊരു സീസൺ ആണല്ലോ. ഇപ്പോ നമുക്കറിയാം ആദ്യം ഈ കടുവയുടെ ശല്യമായിരുന്നു, പിന്നെ ആ ഒരു സീസൺ അല്ലേ പുലിശല്യം, പിന്നെ അത് അത് കഴിഞ്ഞ ആനയുടെ ശല്യമായി, ഇപ്പോഴിതാ കാട്ടുപോത്തിന്റെ ഊഴാണ്. എന്തുകൊണ്ടെങ്കിലും ഒരു ഒരു സീസൺ വെച്ച് സംഭവിക്കുന്നത് കേരളത്തില്, ആരെങ്കിലും ഇങ്ങനെ എല്ലാം ഇവരെ ഈ ചേരി തിരിച്ച് ഇളക്കി വിടുന്നതാണോ? കാട്ടുപോത്തിനുള്ളിലാണ്. കാരണം ഈ ഇതിന്റെ ഈ ഭക്ഷ്യസാധനങ്ങളുടെ ലഭ്യത കുറവ്, ഇപ്പം നമുക്കറിയാം ഇതിന്റെ അകത്ത് ഈ സസ്യഭുക്കുകളായിട്ടുള്ള സാധനങ്ങളാണല്ലോ പോത്തും ആനയും ഒക്കെ. കടുവ പുലി തുടങ്ങിയത് അത് അതിന് ചിലപ്പം അതിന് ഉചിതമായ രീതിയിലുള്ള മൃഗങ്ങളെ, ഇപ്പൊ പിടിച്ച കടുവകളെ ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ഒന്നുകിൽ പരിക്കേറ്റതോ കണ്ണിന് കാഴ്ച നശിച്ചതോ അല്ലെങ്കിൽ പല്ലു കൊഴിഞ്ഞതോ ഒക്കെയാണ്. അതിന് കാട്ടിൽ വേട്ടയാടി മൃഗങ്ങളെ പിടിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് കെട്ടിയിട്ടിരിക്കുന്ന മൃഗങ്ങളെയും അല്ലെങ്കിൽ സാധുക്കളായ മനുഷ്യനെ ആക്രമിക്കാനായിട്ട് വരും. ഇപ്പോ ആനയുടെ കാര്യത്തിലാണ് എങ്കിൽ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള മുള ഈറ്റ പുല്ല് ഇത് കിട്ടാതെ വരുമ്പോഴേക്കും അവൻ വാഴയും കമുകും തെങ്ങും ഒക്കെ നശിപ്പിക്കാനായിട്ട് വരും. ഇപ്പൊ കാട്ടുപോത്തിനെ സംബന്ധിച്ച് ഇന്നിപ്പോ അതിന്റെ ഒരു വിദഗ്ധന്മാരുടെ ഒരു പഠനം, അതുകൂടി നമ്മൾ കണക്കിലെടുക്കണം. ഇതിനാവശ്യമായിട്ടുള്ള തീറ്റ കിട്ടുന്നില്ല, വെള്ളം കിട്ടുന്നില്ല, അതോടൊപ്പം തന്നെ ചൂട് ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്നു. അപ്പോ ഈ പ്രതികൂലമായ സാഹചര്യങ്ങളൊക്കെ ഉള്ളപ്പം ഇത് കാട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നു. പക്ഷെ മന്ത്രി എന്ന് പറഞ്ഞത് ഇത് വെടിയേറ്റ പോത്താണ്. വെടിയേറ്റ പോത്താണ് എങ്കിൽ നിശ്ചയമായിട്ടും ഗവൺമെന്റ് ആരാണ് ഇതിനെ വെടിവെച്ചത് എന്നുള്ളത് കണ്ടെത്തി അവരെ ശിക്ഷിക്കാനുള്ള നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത് ഒരു ദിവസം കൊണ്ടോ രണ്ടു ദിവസം കൊണ്ടോ പരിഹരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഇത് വളരെ ജാഗ്രതയോടുകൂടി നാട്ടിലെ പൊതുസമൂഹത്തിന്റെ സഹായത്തോടു കൂടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വളരെ കൃത്യമായി ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം. ഇടുക്കി ജില്ലയില് മറയൂര് മുതൽ പോന്നു കഴിഞ്ഞാൽ ചിന്നക്കനാൽ വരെ 25,000 ഹെക്ടർ സർക്കാരിന്റെ സ്ഥലത്ത് HNLന് വേണ്ടി പെരുമ്പാവൂരെ വിവിധ ഫ്ലൈവുഡ് കമ്പനികൾക്ക് വേണ്ടി യൂക്കാലി കൃഷി ചെയ്തിരിക്കുക. ഈ യൂക്കാലി കൃഷി ചെയ്ത സ്ഥലങ്ങളിലെ സ്വാഭാവിക പുൽമേടുകൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഇപ്പൊ നമുക്കറിയാം വയനാട്ടിലെ വനങ്ങളുടെ അകത്ത് ഒരു പുതിയ എന്താ മഞ്ഞക്കൊന്നയോ അങ്ങനെ ഏതാണ്ടൊരു ഇത് വന്ന് അവിടുത്തെ സ്വാഭാവിക വനങ്ങൾ വലിയ പ്രതിസന്ധി ഉണ്ടായിരിക്കുക. ഇത് തന്നെയാണ് റാന്നി കോന്നി ആ പ്രദേശങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. ഈ അക്കേഷ്യ യൂക്കാലി ഇതുപോലുള്ള ഈ ഇത് പുതിയ സസ്യങ്ങൾ വിദേശത്തു നിന്ന് വരുന്ന ഈ സസ്യങ്ങളെ ഒക്കെ നമ്മുടെ കാട്ടിൽ കൊണ്ടുവന്ന് കാടിന്റെ സ്വാഭാവികത വല്ലാത്ത രീതിയിൽ കാട്ടിൽ പുല്ല് അതുപോലെ തന്നെ ഈ പോതാ തെരുവ ഇതൊക്കെ വളരേണ്ട ഭാഗത്ത് ഈ രീതിയിലുള്ള മരങ്ങൾ വളർന്ന് കാടിന്റെ സ്വാഭാവികത നഷ്ടപ്പെട്ടത് അതൊരു വലിയ പ്രശ്നമായി വന്നിരിക്കുകയാണ്. ഇപ്പൊ ചിന്നക്കനാൽ പഞ്ചായത്തിൽ മാത്രമായി ഞാൻ പറയുന്നു 2,500 ഹെക്ടർ സ്ഥലത്താണ് യൂക്കാലി പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. അത് ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ് പാട്ടത്തിന് കൊടുത്ത് അവർ പ്ലാന്റ് ചെയ്തിരിക്കുകയാണ്. ഈ അരിക്കൊമ്പനും ചക്കക്കൊമ്പനും ഒക്കെ അവിടെ പുല്ലുമേഞ്ച് തിന്നുകൊണ്ടിരുന്നതാ, ഇതിനിപ്പോ പുല്ല് കിട്ടാനില്ല, അതുകൊണ്ടായിരിക്കും റേഷൻ കട അന്വേഷിച്ചു പോകുന്നത്. അപ്പോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഇത് ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ സമഗ്രമായി നമ്മുടെ ഈ സോഷ്യൽ ഫോറസ്ട്രിയുടെ മറവില് കഴിഞ്ഞ ഒരു 25 കൊല്ലമായിട്ട് നടന്ന ഈ വനവൽക്കരണം എന്ന് പറയുന്നത് ശുദ്ധമായ തട്ടിപ്പ. വനത്തിനാവശ്യമായിട്ടുള്ള കൃഷിയല്ല ഇത്. അക്കേഷ്യ പോലുള്ള വാറ്റൽ പോലുള്ള യൂക്കാലിപ്റ്റസ് പോലുള്ള ചൗക്ക പോലുള്ള മരങ്ങളാണ് വെച്ചുപിടിപ്പിച്ചത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇത് വളരുന്നിടത്ത് വേറൊരു ചെടിയും വളരാൻ ഇത് അനുവദിക്കില്ല. ഇതിന്റെ ഇല വീണ് കഴിഞ്ഞാൽ അത് വർഷങ്ങളോളം ഈ ബെഡ് കിടക്കുന്ന പോലെ ഇങ്ങനെ കിടക്കും, വേറൊരു പുല്ലും കൃഷിയും ഉണ്ടാകാത്ത സ്ഥിതി വിശേഷം. അപ്പോ സ്വാഭാവികമായ വനങ്ങളുടെ ഒരു വീണ്ടെടുക്കൽ, ഞാൻ ഫോറസ്റ്റുകാരെ ആ കാര്യത്തിൽ അഭിനന്ദിക്കുന്നു. മറയൂരിൽ ഏതാണ്ട് 180 ഏക്കർ സ്ഥലത്തെ യൂക്കാലി വെട്ടി മാറ്റിയിട്ട് അവർ തന്നെ അത് ഒരു മാതൃകയാണ്. 180 ഏക്കർ സ്ഥലത്ത് അവർ സ്വാഭാവികമായ പുൽമേട് ക്രിയേറ്റ് ചെയ്ത് വലിയ അത്ഭുതമായി മാറിയിരിക്കുകയാണ്. അല്ല, നല്ലത് ചെയ്യുമ്പോൾ നല്ലത് ചെയ്തു എന്ന് തന്നെ പറയണം.
നല്ലത് അല്ല, ഞാൻ പറഞ്ഞല്ലോ നല്ലത് ചെയ്തുവെങ്കിൽ നല്ലത് ചെയ്തു എന്ന് പറയണം. പക്ഷെ ആ നല്ലതിനേക്കാൾ വലിയ ദുരന്തമായി ഈ യൂക്കാലി, ഈ വാറ്റൽ, അതുപോലെ തന്നെ അക്കേഷ്യ, അത് വ്യാപകമായ രീതിയിലുണ്ട്. അതെല്ലാം വെട്ടിമാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അങ്ങനെ മൃഗങ്ങൾക്ക് ആവശ്യമായ തീറ്റ കാട്ടിൽ ലഭിക്കുന്ന ഒരു സാഹചര്യം സംജാതമായി എങ്കിൽ മാത്രമേ ഇത് കാട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാതെ വരൂ. ഇനിയും ഇറങ്ങുന്നതിനെ പല രീതിയിൽ തടയാൻ പറ്റും. ഇപ്പം അതിന് ഉദാഹരണം ആനക്കുളം, അടിമാലി മാങ്കുളത്തിനടുത്ത 10, 80, 100 ആനകളാണ് അവിടെ ഒരു വെള്ളം കുടിക്കാനായിട്ട് വരും. അത് മുന്നോട്ട് വരാതെ അവിടെ റെയിൽ ഗാർഡ് ഫെൻസിങ് എന്ന് പറയുന്ന ഫെൻസിങ്, അത് ഇതുവരെയും അത് മുന്നോട്ട് വന്നിട്ടില്ല. ഇനി മുന്നോട്ട് വരാൻ സാധ്യതയുണ്ട് എങ്കിൽ അവനെ അവിടെ തടഞ്ഞുകൊണ്ട് ആ ഫെൻസിങ് വന്നിരിക്കുന്നു, റെയിൽ ഗാർഡ് ഫെൻസിങ് ആനക്കുളം, അതൊരു മാതൃകയാക്കാവുന്നതാണ്. അപ്പോ ഇതിനൊക്കെ സാമ്പത്തികം ആവശ്യമാണ്. വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാർക്ക് വണ്ടി മേടിക്കാനും അവർക്ക് നാട്ടിൽ കറങ്ങാനും പോരാ. ഇങ്ങനെയുള്ള പ്രിക്കോഷണറി മെഷറുകൾ അതാത് പ്രദേശങ്ങൾക്ക് യോജിക്കുന്ന രീതിയിൽ എടുക്കാനുള്ള നടപടികൾ ഗവൺമെന്റ്, ഇത് ഇപ്പൊ പാലക്കാട് എടുക്കുന്ന ഒരു നടപടി ചിലപ്പോൾ ഇടുക്കിയിൽ അത് പര്യാപ്തമാവില്ല. ഇടുക്കിയിൽ എടുക്കുന്ന ഒരു മെഷർ ഒരുപക്ഷെ അത് അങ്ങ് സൂചിപ്പിച്ച പോലെ ശാസ്താംകോട്ടയിലോ അതല്ല എങ്കിൽ തിരുവനന്തപുരത്ത് പൂവാർ മേഖലയിൽ പറ്റത്തില്ല. ഓരോ പ്രദേശങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ അവിടെ എന്താണ് വേണ്ടത് എന്നത് അവിടെ പ്രാദേശികമായി ആലോചിച്ചുകൊണ്ട് ഈ രംഗത്ത് വിദഗ്ധരായ ആളുകളുമായിട്ട് ആലോചിച്ചുകൊണ്ട് കേരളത്തിൽ സമഗ്രമായ ഒരു പുതിയൊരു വന നയം രൂപീകരിക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ ഈ കാര്യത്തിൽ ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവൂ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നാട്ടുകാർ ഇപ്പോഴും പരിഭ്രാന്തിയിലാണോ? തീർച്ചയായും, കാരണം നാട്ടുകാരെ സംബന്ധിച്ചും പരിഭ്രാന്തിയിൽ തന്നെയാണ്. ഈ കാട്ടുപോത്ത് എന്ന് പറയുന്നത് അങ്ങനെ അധികം വിദൂരതയിൽ പോയിട്ടില്ല എന്നാണ് നമുക്ക് ഇന്ന് അറിയാൻ കഴിഞ്ഞത്. അത് ശരിയാണോ തെറ്റാണോ എന്നറിയില്ല. കണമലയിലുള്ള ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറുടെ അവിടെ നിന്നും വനപാലകർ കാട്ടിൽ പോയി ഇതിനെ കണ്ടു എന്ന് പറയുന്നു. പടക്കം പൊട്ടി ഇതിനെ വീണ്ടും ഉൾവനത്തിലേക്ക് കയറ്റി വിട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഇതിൽ തന്നെയല്ല, കുറെ കാലമായി ഇവിടെ പുലിയുടെയും ഒക്കെ ശല്യം ശക്തമായിട്ടുണ്ട്. ഒട്ടേറെ ആളുകളുടെ ആടുകളെയും പട്ടികളെയും ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കേരള സംസ്ഥാനത്ത് ആകെ ഉള്ള ഇപ്പോഴത്തെ വനംവകുപ്പിന്റെ കണക്ക് 29.65% വനമുണ്ടെന്നാണ്. ഈ വനങ്ങളിൽ ഉൾക്കൊള്ളാവുന്നതിൽ അധികം വന്യമൃഗങ്ങൾ ഇന്ന് കേരള സംസ്ഥാനത്തിന്റെ വനത്തിലുണ്ട്. അതിനെ നിയന്ത്രിക്കണം, അതിന് കള്ളിങ്ങിയുള്ള മാർഗം. അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ഈ നമ്മുടെ സംസ്ഥാനം ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ കാളകെട്ടി എന്നുള്ള സ്ഥലവും റാന്നിയുടെ ഒരു ഭാഗമെല്ലാം തേക്കും കൂപ്പുകളും മറ്റു കൂപ്പുകളും ഒക്കെയാണ്. അതൊക്കെ സ്വാഭാവിക വനമായി ഇരുന്നത് വെട്ടിമാറ്റി കൂപ്പുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. അവിടെയൊന്നും പുല്ലുകൾ, ഇപ്പം സേനാപതി വേണു സാറ് പറഞ്ഞതുപോലെ അവിടെയൊന്നും പുല്ല് കിളിക്കാനുള്ള സംവിധാനങ്ങളില്ല. വനം തന്നെയല്ല എന്റെ ഒരു അഭിപ്രായം, വ്യക്തിപരമായ അഭിപ്രായം ഉള്ളത് കാടുകളിൽ തീ കയറണം എന്നാണ്. കാരണം കാടുകളിൽ തീ കയറിയെങ്കിൽ മാത്രമേ, അടുക്കാതെ നശിച്ചെങ്കിൽ മാത്രമേ പുല്ലും പച്ചപ്പുല്ല് തിന്നുന്ന ജീവികൾക്ക്, പോത്ത് പോലെയുള്ള മ്ലാവ് പോലെയുള്ള ജീവികൾക്ക്, കേഴ പോലുള്ള ജീവികൾക്ക് പച്ചപ്പുല്ല് ലഭിക്കണമെങ്കിൽ അടിക്കാടുകൾ കത്തിപ്പോയാൽ നല്ല പുല്ല് കിളുത്തവിടെ സ്വാഭാവികമായിട്ട് തീറ്റയാവും. ഈ പറമ്പിലൂടെ മനുഷ്യവാസമുള്ള മനുഷ്യന്റെ കൃഷിയിടത്തിലേക്ക് ഇറങ്ങി വരില്ല. തീറ്റ കിട്ടാത്തപ്പോഴാണ് ഇറങ്ങി വരുന്നത്. എണ്ണം കൂടുകയും തീറ്റ കിട്ടാതെയും ചെയ്യുമ്പോഴാണ് ഇറങ്ങി വരുന്നത്. അപ്പൊ ഈ കൂപ്പുകളൊക്കെ വീണ്ടും സ്വാഭാവികപരമായി മാറ്റണം. സർക്കാർ റവന്യൂ വരുമാനം ലക്ഷ്യമാക്കി മാത്രം ഇതിനെ കൊണ്ടുപോകരുത് എന്നാണ് എന്റെ ഒരു അഭിപ്രായം. പിന്നെ ഫോറസ്റ്റ് മാനേജ്മെന്റ് സംബന്ധിച്ച് നമുക്കറിയാം, നമ്മുടെ കൃഷി മന്ത്രി ഉൾപ്പെടുന്ന ആളുകൾ വിദേശത്ത് പോയി കൃഷി പഠിക്കാൻ, ഇസ്രായേലിലൊക്കെ പോയി കൃഷി പഠിക്കാൻ, ശാസ്ത്രീയമായ കൃഷി പോകാൻ വേണ്ടി തയ്യാറെടുത്തിരുന്നു. മന്ത്രിക്ക് പോകാൻ ചില ബാക്കിയുള്ള ആളുകൾ പോകും. പക്ഷെ അതിനെ ഈ വിദേശത്ത് പോയി നല്ല ഫോറസ്റ്റ് മാനേജ്മെന്റ് നടത്തുന്ന സ്ഥലങ്ങൾ പോയി പഠിച്ചിട്ട് എങ്ങനെയാണ് വിദഗ്ധമായ ശാസ്ത്രീയമായ ഫോറസ്റ്റ് മാനേജ്മെന്റ് എന്നുള്ളത് ഇവിടെ കേരളത്തിൽ കൊണ്ടുവരണം. അല്ലാതെ ഇപ്പൊ ഞങ്ങൾക്കുണ്ടായ ദുഃഖം എന്ന് പറയുന്നത് അത് ഇന്നോ നാളെ പരിഹരിക്കാവുന്ന കാര്യമല്ല. സ്വാഭാവികമായിട്ട് ഇനിയും ഇത് ആവർത്തിക്കപ്പെടും എന്നുള്ള ഭീതി ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എടുക്കുന്ന വികാരപരമായ കാര്യങ്ങളാണെന്ന് പറയാതെ ഞങ്ങൾ എടുക്കുന്നത് തീർച്ചയായും ഇവിടുത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉണ്ടാവണം എന്നുള്ള രീതിയിലാണ്. അതിനെ അവർക്ക് ദുർവ്യാഖ്യാനം ചെയ്യാതെ ഭരണകൂടം ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന് ഇനിയും ഇത് ആവർത്തിക്കപ്പെടാതിരിക്കാൻ പമ്പാവാലി മേഖലയിൽ, കണമല മേഖലയിൽ ഇതുപോലെ, അതുപോലെ കേരള സംസ്ഥാനത്തിന്റെ ഒരു മേഖലയിൽ കൊല്ലത്ത് അല്ലെങ്കിൽ ഗോതമംഗലത്ത് എവിടെ ആയിക്കോട്ടെ ഇടുക്കി, ഇതൊക്കെ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള സംവിധാനങ്ങൾ, ഫലപ്രദമായ സംവിധാനങ്ങൾ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ തീരുമാനം ഉണ്ടാവുകയുള്ളൂ എന്നാണ് എന്റെ അഭിപ്രായം. അതിന് ഫോറസ്റ്റ് മാനേജ്മെന്റ്, ശാസ്ത്രീയമായ ഫോറസ്റ്റ് മാനേജ്മെന്റ് ആണ് ഇവിടെ ആവശ്യം. നിയന്ത്രിക്കേണ്ട മൃഗങ്ങളെ നിയന്ത്രിക്കണം, അതിന് യാതൊരു തർക്കവുമില്ല. അതാണ് എന്റെ അഭിപ്രായം. അല്ല, നിങ്ങളെപ്പോലുള്ളവരെയാണല്ലോ ഭരണകൂടം വിശ്വാസത്തിൽ എടുക്കേണ്ടത്. അല്ലാതെ കാട്ടുപോത്ത് സാധാരണ ജനങ്ങളെ ആക്രമിക്കാറില്ല, ജനങ്ങളോട് ഫ്രണ്ട്ലി ആയിട്ടാണ് കാട്ടുപോത്ത് ഇടപെടാറുള്ളത്. നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമല്ലോ ഏത് തരത്തിലാണ് ഇതൊക്കെ പിന്നെ പെരുമാറുന്നത് എന്ന് വ്യക്തമായിട്ട് അറിയാലോ. ഞാൻ എൻ്റെ ഒരു സജഷൻ ഞാൻ പറയട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞു ബലദേവനോട് പറയണമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഈ തിരുവനന്തപുരത്ത് ക്ലിഫ് ഹൗസ് പരിസരത്ത് അവിടെയാണല്ലോ മന്ത്രി മന്ദിരങ്ങളൊക്കെ ഉള്ളത്, മുഖ്യമന്ത്രി അടക്കം താമസിക്കും, കുറേ കാട്ടുപോത്തുകളെ അങ്ങ് അഴിച്ചു വിടണം. എന്നാലേ ഇവർക്കൊക്കെ മനസ്സിലാവൂ
ഇത് ഈ സസുഖം ഇവിടെ വാഴുന്നത് കൊണ്ട് നിങ്ങളുടെ വികാരം, ഈ പാവപ്പെട്ട കർഷകരുടെ വികാരം ഒന്നും ഇവർ മനസ്സിലാക്കുന്നില്ല. കുറച്ച് ആനകളെയും അതുപോലെ കാട്ടുപോത്തുകളെയും പിന്നെ പിന്നെ കടുവകളെയും ഒക്കെ അങ്ങ് തുറന്നു വിടണം, അപ്പോഴേ ഭരണകൂടം ഉണരൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. സഭാസ് ചേട്ടൻ യോജിക്കുന്നുണ്ടോ അതിനോട്? തീർച്ചയായിട്ടും വലിയ അഭിപ്രായം തന്നെയാണ്. കാരണം ഈ കുരങ്ങുകളുടെ ശല്യത്തെ കുറിച്ച് മുമ്പേ പറഞ്ഞു. അപ്പൊ ഈ കുറച്ചേറെ കുരങ്ങുകളെ കൊണ്ട് ഈ തമിഴിൽ വിട്ടാൽ, ഈ മന്ത്രിമണ്ഡലങ്ങളിലൊക്കെ വിട്ടാൽ, അപ്പൊ അതിന്റെ ബുദ്ധിമുട്ട് അവർ മനസ്സിലാക്കും. ഇവിടെയൊക്കെ പല വീടുകളിലും ബോർഡുകൾ പോലും പിറക്ക് മാറ്റി കുരങ്ങുകൾ അവരുടെ വീടുകളിൽ വെച്ചിരിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ കാണുന്നത്. അതെല്ലാം കേരളത്തിലാ. പല ആളുകളും പണിക്ക് പോയിട്ട് വരുമ്പോൾ, പാവങ്ങളായ ആളുകൾ പണിക്ക് പോയിട്ട് വരുമ്പോൾ അവരുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണം പോലും അവർക്ക് കഴിക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് ഇതിൽ നിന്ന് എണ്ണം പിരിക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ടൗണുകളിലേക്ക് വ്യാപിക്കുമ്പോൾ മാത്രമേ ഈ പറഞ്ഞ മണിമന്ദിരങ്ങളിൽ ഇരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. അത് താമസം പിന്നെ ഇപ്പൊ ആരോടൊക്കെ പ്രവചിച്ച പോലെ പെരുമ്പാവൂരിലേക്ക് ഉടൻ കാട്ടുമൃഗങ്ങളുടെ ശല്യം ഉണ്ടാവും എന്ന് പ്രവചിച്ചു. വേണ്ട, തിരുവനന്തപുരത്തേക്ക് ഒക്കെ വരും. ഇവരൊക്കെ ഞാൻ നോക്കുന്നത് ഇവിടെ ഞങ്ങളുടെ റേഞ്ച് ആഫീസർ മുതലുള്ള ആളുകളൊക്കെ സഞ്ചരിക്കുന്ന AC വണ്ടിയല്ല. കാരണം കാട് AC തുല്യമാണെന്നാണ് പറയുന്നത്. ഈ കാട്ടിലെ ഉദ്യോഗസ്ഥരെന്തിനാണ് AC വാഹനങ്ങൾ നടക്കുന്നത്? ഇതെല്ലാം ഈ പണത്തിന്റെ ദൂർത്ത് ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു വകുപ്പ്, വനം വകുപ്പാ. അതിനെ നിയന്ത്രിക്കുവാൻ നമ്മുടെ ഗവൺമെന്റ് ശക്തമായ അതിന്റെ കണക്കുകളൊന്നുമില്ല. കാരണം ഈ ഗ്രീൻ ഫണ്ട് ഒക്കെ ഒത്തിരി വന്നിട്ടുണ്ടല്ലോ. അപ്പൊ സ്വാഭാവികമായും ഈ കാർബൺ ഫണ്ടിന്റെ ഒക്കെ ഗുണഭോക്താക്കൾ ആരാ? വനം വകുപ്പ് ഉദ്യോഗസ്ഥരാ. കാട്ടിക്കൂട് നടക്കേണ്ട ആളുകൾ AC വണ്ടത് നടക്കുന്നത്. ഇവർ കാട് ശരിക്കും കാണുന്നില്ല എന്നുള്ള വസ്തുത. ഇവര് വരുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് കണമല ടൗണിൽ വന്നാൽ രാവിലെയും വൈകിട്ടും എപ്പോഴും ടൗണിൽ ഉണ്ട് പോലീസുകാരൻ. വനത്തിലൊന്നും ഞങ്ങൾ ആരെയും കാണുന്നില്ല. ഇതാണ് അവസ്ഥ. അതുകൊണ്ട് ആദ്യം ഇവരെ കാട് സംരക്ഷിക്കാൻ വേണ്ടി, കാടിന്റെ സംരക്ഷണം ഞങ്ങളെ നാട്ടിൽ സംരക്ഷിക്കാൻ പോലീസ് ഉണ്ട്. അതുകൊണ്ട് അടിയന്തരമായി കാട് സംരക്ഷിക്കാനുള്ള സംവിധാനം ഇവരെ ഉണ്ടാകട്ടെ. ആദ്യമായ ഇപ്പോഴും ഞങ്ങളുടെ തൊട്ടടുത്തൊക്കെ വനം വെട്ടിത്തെളിച്ച്, ഞങ്ങളുടെ തൊട്ടടുത്ത് കണമലയിൽ ഈ അരയേക്കർ സ്ഥലത്തെ മുഴുവൻ മരങ്ങളും വെട്ടി മാറ്റി കണമലയ്ക്ക് പുതിയ ഫോറസ്റ്റ് സ്റ്റേഷൻ ഉണ്ടാക്കും. നിലവിൽ ഫോറസ്റ്റ് സ്റ്റേഷൻ ഉണ്ട്. ആർക്ക് വസിക്കാനാണ് ഇത്? ഞങ്ങളുടെ പ്രദേശത്ത് എഴുകമണ്ണ് പമ്പ റേഞ്ച് ആഫീസിന് കീഴിലുള്ളതാ. അവിടെയും ഇതുപോലെ തന്നെ കെട്ടിടങ്ങൾ പണിത് വരിക. ഒത്തിരി കെട്ടിടങ്ങൾ കാലിയായി കിടക്കുക. പിന്നെന്തിനാണ് പുതിയ ഉണ്ടാക്കുന്നത്? അതെല്ലാം ദൂർത്താണ്. അത് ഇതേസമയം ഇവിടെ ഒരു ജനത്തിന് ഒരു പ്ലാവ് പെട്ടി അവന്റെ പേരൊക്കെ ഒരു സ്ഥലത്ത് വെക്കണമെന്ന് ഫോറസ്റ്റിന് അനുവാദം കിട്ടില്ല. മാറിച്ച ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് എന്തുവാകാം? ഇത് നിയന്ത്രിക്കപ്പെടണം. ജനങ്ങളുടെ കാവൽക്കാരാണ് മന്ത്രിസഭയും ഭരണകൂടവുമെങ്കിൽ അതിനുള്ളൊരു പരിഹാരം ഉണ്ടാകണം. ഞങ്ങൾ പാവപ്പെട്ട വിരുദ്ധം ഇവിടെ ഞങ്ങൾ കുത്യാബീവി എന്ന് പറഞ്ഞൊരു സ്ത്രീ ഈ തുലാപ്പള്ളി എന്റെ അടുത്ത് തന്നെ ഒരു പ്ലാവും തടി വെട്ടി അവരുടെ വീട് മറ ഒരു ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ കേസ് എടുത്തവരാ. ഇപ്പൊ ആ കേസ് പിൻപിടിക്കണമെന്ന് കുറെ നടക്കുക. ഞങ്ങളൊക്കെ ശക്തമായ ആ കുട്ടിയാബിയുടെ കൂടെയാ. എന്തൊരു രീതി അത്? ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് വനം വെട്ടിത്തെളിച്ച് എന്ത് ചെയ്യാം? ഞങ്ങൾ പറമ്പിൽ വെച്ചുപിടിപ്പിച്ച ഒരു പ്ലാവ് പോലും വെട്ടാനുള്ള അവസ്ഥ ഇല്ലാത്ത സാഹചര്യത്തിലേക്കാണ് വനം വകുപ്പ് നീങ്ങുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് സത്വരമായ നടപടി ഉണ്ടാവണം. ഇതിന് കടിഞ്ഞാണിടണം. ഉദ്യോഗസ്ഥന്മാരുടെ ഈ ദൂരത്തിനെതിരെ കടിഞ്ഞാണിടണം. ഇവരെയൊക്കെ ഇങ്ങനെ AC മണിമന്ദിരങ്ങളും മാത്രം വെച്ചാൽ പോരാ. ഇവരെയൊക്കെ കാട്ടിലേക്ക് ഇറക്കിവിടണം. കാട് സംരക്ഷിക്കപ്പെടണം. ഞങ്ങൾ ആരും മനസ്സിൽ കയറുന്നില്ല. ഒരൊറ്റ മനുഷ്യ കാരണം ഇവിടെ എല്ലാം ചുറ്റും ക്യാമറയാ. എല്ലാ പ്രദേശങ്ങളും ക്യാമറ വെച്ചിട്ട് പിന്നെ ആര് മനസ്സിൽ കയറുന്നു? ഒരു വനവസതി ഇവിടെ കുറഞ്ഞിട്ടില്ല. മാറിച്ച് എണ്ണങ്ങൾ കൂടിയിരിക്കുന്ന മൃഗങ്ങളുടെ ഒരു കാലം ഇവിടെ കാട്ടി കയറുന്നില്ല. മുഴുവൻ പ്രദേശത്ത് അതിനുള്ള ആളുകൾ സൂചിപ്പിച്ചു. ധനാപതി പണിയൊക്കെ സൂചിപ്പിച്ചതുപോലെ, കകസാർ സൂചിപ്പിച്ചതുപോലെ എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ കൊടുത്ത് ആളുകളെ വെച്ചിട്ടുണ്ട്. ഇവര് തദ്ദേശീയരെ ആളുകളെയൊക്കെ ഒരു കസ്റ്റഡിയിൽ അവരുടെ ആളുകളെയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ആര് കാട്ടി കയറിട്ടാ? കാട്ടിൽ വെടി കൊണ്ടുവന്നാന്ന് ഇപ്പൊ മന്ത്രി പറയുന്നു, അല്ലെ അനുഭവം പറയുന്നു. എവിടെ വെടി കൊണ്ടുവന്ന? എവിടെ അങ്ങനെ ഇപ്പൊ കാട്ടിൽ സെൻസ് നടന്നുകൊണ്ടിരിക്കുക. വനം ഹാനയുടെ കാട്ടിൽ കയറുവോ? ഏതെങ്കിലും വെടിക്കാറ് വെടിക്കാറൊന്നും ഇല്ലെന്നേ. ചുമ്മാ പറയുന്ന അത് ഇതെല്ലാം തിരിച്ചു വിടാൻ വേണ്ടി ജനകാലത്തെ ചിത്രീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് വനം വകുപ്പ് ചെയ്യുന്നത്. ഞാൻ എനിക്കറിയാം കഴിഞ്ഞ ഇന്നലെ മിനിഞ്ഞാൻ ഇവിടെ ഒരു റേഞ്ച് ആഫീസർ പറഞ്ഞ ഓഡിയോകളും എന്തെങ്കിലും ഉണ്ടോ? വരട്ടെ, ഞാൻ ഇമാരെയൊക്കെ കാണിച്ചു തരാം. ഞാനിപ്പോ പബ്ലിഷ് ചെയ്യില്ല, ഞാൻ ചെയ്യും. ഞങ്ങൾ കാണിച്ചതാ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഈ സമരവുമായിട്ട് ബന്ധപ്പെട്ട് വന്നവനൊക്കെ ഓരോന്നിനെ കൈ കെട്ടിട്ട് ഞങ്ങൾ കാണിച്ചു തരാമെന്നുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് എന്റെ ഉണ്ട്. ഞാനത് വിടുന്നില്ല. ഇപ്പം വിടും. കാരണം ഇങ്ങനെയാണ് ഉദ്യോഗസ്ഥന്മാർ പെരുമാറുന്നത്. ഞങ്ങളെയൊക്കെ ഏതാണ്ട് ഭീകരജീവിയായിട്ട് കാണുക. ഞങ്ങളുടെ ദുരിതത്തിൽ ഈ പറയുന്ന ആളുകളുടെ മന്ത്രിയോ മന്ത്രിയുടെ ബന്ധുവിന്റെയോ അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥന്മാരുടെ ആടെയെങ്കിലും ഭവനങ്ങളിലെ ഒരാളാണ് നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ വേദന അവർക്ക് അന്നേരം അറിയുള്ളൂ. അപ്പോഴേ അവർക്ക് അതിന്റെ വില മനസ്സിലാവും. എന്തായാലും ശ്രീ സെബാസ്റ്റ്യൻ, കണമലയിലെ ജനങ്ങളുടെ പോരാട്ടത്തിന് ഞങ്ങളുടെ എല്ലാ പിന്തുണയുമുണ്ട്. ഇവരുടെ ഭീഷണി അത് താങ്കൾ ആ ഓഡിയോ അത് പുറത്ത് വിടണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. യെസ്, മറ്റൊരു ഇടവേള കൂടി. അഡ്വക്കേറ്റ് ബലദേവ് നമ്മുടെ തലക്കെട്ടിൽ പറഞ്ഞതുപോലെ, ഈ കുത്താൻ വരുന്ന കാട്ടുപോത്തിനോട് വേദമോതാനാവില്ല അല്ലേ? എന്തായാലും ശക്തമായ നടപടികൾ ഉണ്ടാവണം. ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, അത് നടപ്പിലാക്കുമോ അഡ്വക്കേറ്റ് ബലദേവ്? നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെ നടപടികൾ ഉണ്ടാവട്ടെ. ഞാൻ അതിലേക്ക്
വെറുതെ ബഹുമാനപ്പെട്ട അരുന്തമ്പേര് പറഞ്ഞൊരു കാര്യത്തിൽ ഒരു മറുപടി പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് വരാം. നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ ശല്യമുള്ളത് കാട്ടുമൃഗങ്ങളല്ല, പട്ടിയാണ് ഏറ്റവും കൂടുതൽ ശല്യം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്നത് പേപ്പട്ടി കടിച്ചായാലും പട്ടി ബൈക്കിന് കുറുക്കുചാടിയായാലും മറ്റു രീതിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്നത്. ഏതാണ്ട് 5,000 കോടി രൂപയുടെ മരുന്നിന്റെ വ്യവസായമാണ് ആന്റി റാബീസ് വൈറസ് എന്ന വ്യവസായം ഇവിടെ നടക്കുന്നത്. അപ്പൊ ഇതിനൊരു പ്രത്യേകതയുണ്ട്, ഇത്രയും കൂടുതൽ പട്ടിശല്യം നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിൽ മൊത്തം ഉണ്ടായത് വാജ്പേയിയുടെ മന്ത്രിസഭയിൽ പരിസ്ഥിതി മന്ത്രിയായിട്ടിരുന്ന മേനകാ ഗാന്ധി അത് തുടങ്ങി വെച്ചു. അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമം, ഇത് അമെൻഡ് ചെയ്യുകയും സംസ്ഥാനങ്ങളുടെ പ്രാദേശിക സ്ഥിതി അനുസരിച്ച് ഇതിന് വേണ്ട മാറ്റം വരുത്തേണ്ടത് കേന്ദ്ര ഗവൺമെന്റ്. അപ്പൊ നമുക്ക് ചെയ്യേണ്ടത് ഈ അലഞ്ഞിരിഞ്ഞു കിടക്കുന്ന അരിക്കൊമ്പനെയും കാട്ടുപോത്തനും ഈ പട്ടി എല്ലാം കൂടെ പിടിച്ച് ഡൽഹിയിലെ അശോക റോഡിന് ചുറ്റോ ജന്തർ മന്ദറിന് സമീപമൊക്കെ ആയിട്ടായി മന്ത്രിമാരൊക്കെ താമസിക്കും. നമുക്ക് ഇതിനെയൊക്കെ അവിടെ കൊണ്ടുവന്ന് ഡൽഹിയിലോട്ട് വിട്ടുകൊടുക്കണമെങ്കിൽ നമുക്ക് നമുക്ക് അത്യാവശ്യമായിട്ട് ആദ്യം ബി ജെ പി മന്ത്രിമാരുടെ വീട്ടിലേക്ക് മേനകാഗാന്ധിയുടെ വീട്ടിലേക്ക് പട്ടികളെ കൊണ്ടുവരും. അപ്പൊ അത് പിന്നെ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലും അതിനനുകൂലമായിട്ട് തീരുമാനങ്ങൾ എടുത്തു. അതിന്റെയൊക്കെ പിന്നിൽ എന്ന പേര് നമ്മൾ അറിയാത്ത കാര്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായമാണ് ആന്റി റാബീസ് വൈറസ്, കോടിക്കണക്കിന് രൂപ. അത് രണ്ട് സ്വകാര്യ കമ്പനികളാണ് ആ മരുന്ന് നിർമ്മിക്കുന്നത്. ആ കമ്പനികൾക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെന്റും നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലും എന്തിന് ചില കോടതികളിൽ നിന്ന് വിധി വരെ മനുഷ്യ ജീവനേക്കാൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പട്ടിക്ക് അലഞ്ഞിരിഞ്ഞു അതും കൊണ്ട് ആ നിയമത്തിൽ പറയുന്നുണ്ട് അലഞ്ഞിതിരിഞ്ഞു നടക്കുന്ന സ്ട്രേ ഡോഗ്സിനെ വെടിവെച്ച് കൊല്ലാമെന്ന് അതിൽ നശിപ്പിക്കാമെന്ന് പറയുന്നുണ്ട്. അതുപോലും ഗവൺമെന്റ് അനുവദിക്കുന്നില്ല. അപ്പോൾ ആ രീതിയിൽ നിയമങ്ങൾ നിലനിൽക്കുകയാണ് ഇവിടെ. മനുഷ്യർക്ക് ഒന്നും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവർക്കെതിരെ നടപടി ഉണ്ടാകും. ഇവിടെ നമ്മൾ ഉദ്യോഗസ്ഥരെ കുറ്റം പറഞ്ഞത് ശരിയാണ്, പക്ഷെ ചില ഉദ്യോഗസ്ഥൻ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഉദ്യോഗസ്ഥനെതിരെ ഉടനെ നിയമപരമായ നടപടികൾ വരും. നിങ്ങൾ ഇത് എന്തിനു ചെയ്തു എന്ന് ചോദിച്ചുകൊണ്ട് ഇവിടെ നമ്മൾ പറഞ്ഞാലോ കളക്ടർ ഉത്തരവിട്ടു, ഉടനെ ഫോറസ്റ്റുകാർ അതിനെ എതിർത്തു, അതവിടെ നിൽക്കട്ടെ. ഇവിടെ നമ്മൾ പറഞ്ഞു ശരിയാണ്, ജനസംഖ്യ അങ്ങേയറ്റം കൂടുന്നു, മൃഗങ്ങളെക്കാൾ കൂടുതൽ ജനസംഖ്യ മനുഷ്യരുടെ കൂടുന്നത്. ഇപ്പൊ മനുഷ്യ ജനസംഖ്യയുടെ 800 കോടി കഴിഞ്ഞു, ഇന്ത്യ ലോകത്തിലെ ഒന്നാമത്തെ ജനസംഖ്യയായിട്ട് മാറി. അപ്പൊ അത് ഞാനെന്നെ ന്യായീകരിക്കല്ലേ, നമുക്ക് ഈ ജനസംഖ്യ ഇത്രയും 140 കോടി കഴിഞ്ഞുകൊണ്ട് 19 കോടി ജനങ്ങളെ കൊന്നു കളഞ്ഞാൽ നമ്മുടെ ആവാസ വ്യവസ്ഥ നമുക്ക് നിലനിർത്താൻ പറ്റും? പറ്റില്ല. അപ്പൊ ഇവർ അതുപോലെ തന്നെയാണ് മൃഗങ്ങളും. ഈ 140 കോടി ജനങ്ങൾക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ അവകാശമുള്ളത് പോലെ മൃഗങ്ങൾക്കും അവരുടേതായിട്ടുള്ള അധികാരവും അവകാശമുണ്ട്. അവര് എണ്ണത്തിൽ കൂടുന്നെങ്കിൽ ആ ആവാസ വ്യവസ്ഥ നിയന്ത്രിക്കുകയാണ് വേണ്ടത്. അതിനെ മൃഗങ്ങളെ നമ്മൾ കൊന്നുകളയുക എന്ന് പറയുന്നതല്ല. തീർച്ചയായിട്ടും അപകടകാരികളായ മൃഗങ്ങളുണ്ടെങ്കിൽ കൊന്നുകളയാണ്, തർക്കമൊന്നുമില്ല. പക്ഷെ അതിനെതിരെ നിൽക്കുന്ന ചില നിയമങ്ങൾ, ആ നിയമങ്ങൾ മൊത്തത്തിൽ നമ്മൾ പരിഷ്കരിക്കണം. ഇതൊന്നും സംസ്ഥാന ഗവൺമെന്റ് പരിപൂർണമായിട്ട് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ച് ഫെഡറൽ സംവിധാനത്തിൽ അധികാരത്തിന്റെ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ്. വളരെ കുറച്ച് അധികാരങ്ങൾ മാത്രമാണ്, വിശേഷിച്ചും വനം റിസർവ് ഫോറസ്റ്റ് എന്ന് പറയുന്നത് പരിപൂർണമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് അധീനതയിലുള്ളതാണ്. പിന്നെ ശ്രീ സേനാപതി വേണു പറഞ്ഞത് വനം വകുപ്പ് മന്ത്രിയെ പോയി കാണണം, കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയെ പോയി കാണണം. കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. അല്ലാതെ നമ്മുടെ ഈ AI ക്യാമറ അതിന്റെ പുറകെ ഒന്നും പോവാതെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ ഇടപെടണം. അതാണ് സർക്കാർ ചെയ്യേണ്ടത്. കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രിയെ പോയി കാണട്ടെ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ദീപം ക്യൂബയിലേക്കൊക്കെ പോകുന്നതിന് പകരം ഒന്ന് ഡൽഹി വരെ പോയി ഇതിനൊരു പരിഹാരം കണ്ടെത്തൂ, അതിനുള്ള നടപടികളിലേക്ക് കടക്കൂ. ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടുന്നത് വന്യമൃഗത്തിൽ നിന്ന്, വന്യമൃഗം ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്, ഡൊമസ്റ്റിക് ആനിമലാണ് പട്ടി, അതിൽ നിന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഭീകരം എടുത്തത്. ഇതെല്ലാം നമ്മൾ, ഞാൻ ഇതിനൊന്നും ന്യായീകരിക്കില്ല, ഇതെല്ലാം ഇല്ലാതാക്കണം. കർശനമായ നിയമ നടപടി ഉണ്ടാകണം. നിയമമല്ല ഇവിടെ വേണ്ടത്, ബോധവൽക്കരണവും. ഇതെങ്ങനെ നമുക്ക് തടയാം, വന്യമൃഗങ്ങൾ എങ്ങനെ നാട്ടിൽ പ്രവേശിക്കും? ശരിയാ, ശ്രീ അനാവധി വേണു പറഞ്ഞതുപോലെ ഈ ഫോറസ്ട്രേഷൻ എന്ന് പറയുന്നത് അശാസ്ത്രീയമെന്നാണ്. കാട്ടിൽ യഥാർത്ഥത്തിൽ കാടല്ല കൃത്രിമമായി ഉണ്ടാക്കുന്നത്, കൃത്രിമമായിട്ട് നമുക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകുന്ന ചില മരങ്ങൾ വെച്ച് പിടിപ്പിക്കും. അങ്ങനെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുമ്പോൾ സ്വാഭാവിക മരം നഷ്ടപ്പെടുകയാണ്. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയല്ല, 10-40 വർഷമായിട്ട് പല യൂക്കാലി മരങ്ങൾ വെക്കുന്ന. എന്തിന്? അക്കേഷ്യ പോലെ രോഗങ്ങൾ വരുത്തുന്ന ഒരു മരമാണ് അക്കേഷ്യ. അതുപോലെ ഏക്കർ കടക്കുന്ന സ്ഥലത്ത് ശാസ്താങ്ങളുടെ കായൽത്തീരത്തുണ്ടായിരുന്നു, അതെല്ലാം വെട്ടിമുറിച്ച് കളഞ്ഞു. അപ്പൊ ആ രീതിയിലൊരു വ്യവസ്ഥയാണ്. ശാസ്താങ്ങളുടെ കായൽത്തീരം കായൽ സംരക്ഷിക്കാൻ ചെയ്ത അക്കേഷ്യ മരങ്ങൾ കൊണ്ടുവച്ചു. അവിടെ ഉള്ളവർക്ക് ഇത്ര ശ്വാസോശബന്ധ അസുഖമുണ്ട്. ഇപ്പോൾ അത് മൊത്തം മുറിച്ചു കളഞ്ഞു. ശാസ്താങ്ങളുടെ കായൽത്തീരത്ത് ഈ സ്വാഭാവികമായ പുല്ലും കൊച്ചു കൊച്ചു മരങ്ങളും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അവിടെയും കുരങ്ങിന്റെ ആവാസ വ്യവസ്ഥ നശിച്ചു. അക്കേഷ്യ മരങ്ങൾ കൊണ്ടുവച്ച് പിടിപ്പിച്ച് ഇന്നലെ ഒന്നും ചെയ്തതല്ല, വർഷങ്ങളായിട്ട് ഏത് ഗവൺമെന്റ് ഇരുന്നാലും ചെയ്യുന്നതാണ്. അപ്പൊ ശാസ്ത്രീയമായിട്ടുള്ള വനവൽക്കരണം നടത്താതെ
സാമ്പത്തികമായിട്ട് ലാഭമുണ്ടാകത്തക്ക രീതിയിൽ ഇങ്ങനെയുള്ള ചില രീതികൾ ചെയ്യുന്നത് നമ്മുടെ സാമൂഹ്യപരമായിട്ടുള്ള അസന്തുലിതാവസ്ഥ ഉണ്ടാവും, നമ്മുടെ ഇക്കോസിസ്റ്റത്തെ അത് ബാധിക്കും. അപ്പോൾ കാട്ടിൽ നിന്ന് മൃഗങ്ങൾ നാട്ടിലിറങ്ങും, നാട്ടിൽ നിന്ന് മനുഷ്യർ കാട്ടിലേക്ക് പോകും, ആവാസ വ്യവസ്ഥ ആകെ തകരും. ഇത് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ അല്ല, ഇതിന് ശാസ്ത്രീയമായ പഠനം. നമ്മൾ ഓരോന്നും സംഭവിക്കും നമ്മൾ പറയുമല്ലോ, ഇതിന് ശാസ്ത്രീയ പഠനം വേണം, ശാസ്ത്രീയ പഠനം വേണം, ഇത് പരിഹരിക്കും. ഇപ്പൊ താനൂരിൽ നമ്മൾ പറഞ്ഞു, ഹോസ്പിറ്റലിൽ ഒരു കുട്ടിയെ കൊന്നപ്പോഴും നമ്മൾ പറഞ്ഞു, വീണ്ടും വീണ്ടും ഇപ്പൊ ഒരു സംഭവം കൂടെ നടന്നല്ലോ, ആരും ചർച്ച ചെയ്യുന്നില്ല. പിന്നെ അമൃതാനന്ദമയുടെ പഠിക്കുന്ന ഒരു ഹോസ്പിറ്റലിൽ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു, അതിനെക്കുറിച്ച് ഇവിടെ ചർച്ചയൊന്നുമില്ല. ഇവിടെ കൊട്ടാരക്കരയിൽ ഒരു കുട്ടിയെ ഒന്നും, അത് ശരിയാണ്, തെറ്റായ കാര്യമാണ്. പക്ഷെ ആ കുട്ടി എന്തിനു ആത്മഹത്യ ചെയ്തു, എന്തിനു ചർച്ച? നിങ്ങൾ ഏതെങ്കിലും ഒരു പത്രത്തിൽ മാധ്യമത്തിൽ വന്നു, അവിടെ MBBSന് പഠിക്കുന്ന ഒരു കുട്ടി അവിടെ ആത്മഹത്യ ചെയ്തു, അവിടെ ഉണ്ടായ ചില ആഭ്യന്തര പ്രശ്നങ്ങളാണ്. അപ്പോൾ അവിടെയും പണത്തിന് മേളിലോ അധികാരത്തിന് മേളിലോ ആരും പറക്കില്ല. അമൃതാനന്ദമയുടെ കോളേജിൽ നടന്നതുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു ചർച്ചയും വന്നില്ല. പലരും അത് നിങ്ങളല്ല, ഒരു ചാനലും എടുക്കത്തില്ല, പത്രമാധ്യമങ്ങളിൽ എടുക്കില്ല. നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ ഒരു വാട്സ്ആപ്പ് മെസ്സേജ് അയക്കൂ, നമുക്ക് ആ വിഷയം വളരെ സമഗ്രമായിട്ട്. ഞാൻ സമയപരിമിതി കൊണ്ട് ഇടപെടുകയാണ്. നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ജനങ്ങളുടെ ധാർമ്മികമായ ഒരാവശ്യം അത് മുന്നോട്ട് വെക്കുമ്പോൾ അതിൻ്റെ പിറകിലെ യഥാർത്ഥ കാരണം എന്താണെന്ന് തിരിച്ചറിയലാണ് പക്വതയുടെ ലക്ഷണം, അല്ലാതെ ഈ വിഷയത്തിൽ അഭിപ്രായമൊന്നും പറഞ്ഞുകൂടാ എന്ന നിലപാടല്ല ഭരണകൂടം അവലംബിക്കേണ്ടത്. വന്യജീവികളുടെ ആക്രമണം ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ പ്രതികരിക്കും, അവരുടെ വികാരം മാനിക്കുക. ഈ വിഷയത്തിൽ ഒരടിയന്തര ഇടപെടലാണ് ആവശ്യം, മാത്രമല്ല ഒരു ശാശ്വത പരിഹാരമാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ജനഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും.